ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആരോസ് കാർണിവൽ. റോന ഇപ്പൊ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻബിയോളാണെങ്കിൽ അവളുടെ ഹെയർ പിൻ ഊരിയിട്ട് റോനെ കുത്താനായിട്ട് ഇങ്ങനെ പാഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റോന സൈഡിലോട്ട് അങ്ങ് മാറുന്നു. ബാലൻസ് ഏറ്റ എൻബിയോള് താഴെ പോയി വീഴുന്നു. റോന ചോദിക്കുന്നു, ഓ അപ്പൊ ഇതാണല്ലേ നിന്റെ ഉദ്ദേശ്യം? ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ തടയാൻ പറ്റുമെന്ന് അന്ന് കരുതിയിരിക്കുന്നല്ലേ. പക്ഷേ ഒരിക്കലും ഞാൻ അതിന് അനുവദിക്കാൻ പോകുന്നില്ല. നിന്റെ അമ്മ ഇതൊക്കെയായിരിക്കും നിന്നെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. എന്തുകൊണ്ട് നീ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് എൻബിയോള് റോനെ അറ്റാക്കാനായിട്ട് ഇങ്ങനെ വരുമ്പം പെട്ടെന്ന് റോന അവളുടെ കൈകളിൽ കയറി പിടിക്കുന്നുണ്ട്. പറയുന്നു, ഇനി എന്നെ ഉപദ്രവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് റോന എൻബിയോളെ പിടിച്ചങ്ങ് തെളിയുന്നു. എൻബിയോളെ താഴെ പോയി വീഴുന്നു. അവിടെ വെച്ച് കട്ടയിട്ട് നമ്മളെ സൂര്യോനെ കാണിക്കുന്നു. സൂര്യോനും അതുപോലെ ഹോടങ്ങി ഇപ്പൊ വാഷ്റൂം സൈഡിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ. സൂര്യോചിക്കുന്നു, ആരുടെ നീ സത്യം പറ നീ ആരാ? ഞാൻ ആരാന്നറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. മിൻസിയോളിന്റെ അമ്മേ. അപ്പൊ ഇത് കേട്ട് നമ്മുടെ സൂര്യൻ ആകെ ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ചോദിക്കുന്നു, നിന്റെ ഐഡന്റിറ്റി എന്തുവാടാ? നീ ആരാ? നിനക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ? അപ്പൊ ഓടോ ഞാനോ എന്ന് പറഞ്ഞോണ്ട് ഇവളുടെ അടുത്തോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് സൂര്യനോട് പിടിച്ച് തള്ളുന്നു. അപ്പൊ ഇവരമ്മ സംസാരിക്കുന്ന കണ്ടോണ്ട് ഒരാൾ അവിടെ നിപ്പുണ്ട്. അത് നമ്മുടെ സോജനാണ്. അപ്പം ഇവരെന്നോട് പറയുന്നൊന്നും അവള് കേൾക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടോണ്ട് വളരെ ആകാംക്ഷയോട് ആസ്വദിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വോക്കൽ ടീച്ചർ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് അവള് ശബ്ദം ഉണ്ടാക്കാതെ അയാളുടെ എടുത്തിട്ട് പോന്നു. അയാൾ പറയുന്നു, ഭാഗ്യത്തിന് വേറെ ആരും കണ്ടില്ല. അപ്പൊ അയാൾ പറയുന്നത് ഈ സൂര്യോന്റെ ഒന്ന് ഇൻസിഡന്റിനെ കുറിച്ച് അല്ല കേട്ടോ. അയാൾക്ക് അത് അറിയത്തോലും ഇല്ല. അയാൾ പറഞ്ഞ വേറൊരു സംഭവത്തെ കുറിച്ചാ. ഇപ്പൊ സ്യോജിനൊക്കെ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് റോനെ അതുപോലെ എൻബിയോളും പരസ്പരം ഇങ്ങനെ മുടി പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ്. രണ്ടിന്റെ കോലം കണ്ട അസല് ഭ്രാന്തികളാന്നേ പറയത്തുള്ളു. സ്യോജിൻ ചോദിക്കുന്നു, നിങ്ങൾ എന്റെ കൂടെ എന്താ ചെയ്യുന്നേ? റോനെ പറയുന്നു, ഇതൊന്നും ഞാൻ എന്താ ചെയ്തത്, എല്ലാം ഈ എൻബിയോളാ തുടക്കം കുറിച്ച്. അവള് അവളുടെ ഹെയർപിനോട് എന്നെ കുത്താൻ നോക്കി. ഞാൻ അവൾക്കെതിരെ വയലൻസിന് കേസ് കൊടുക്കാൻ പോവാ. സ്യോജിൻ പറയുന്നു, അതിനെതിരെ തെളിവുണ്ടോ? ഇപ്പോഴത്തെ ഒരു സീൻ വെച്ച് നോക്കുവാണെങ്കിൽ എൻബിയോളുടെ മൂക്കിൽ നിന്നാണ് ചോര ഒലിക്കുന്നത്. എന്തായാലും കേസ് നിനക്കെതിരെ വരത്തുള്ളൂ. ഡിസിപ്ലിനറി ആക്ഷൻ നിനക്കെതിരെ വരത്തുള്ളൂ. കാരണം നിനക്ക് നേരത്തെ തന്നെ ഇവളോട് അസൂയ ഉണ്ടായിരുന്നല്ലോ. രോഹന ചോദിക്കുന്നു, ഓ അപ്പം നിങ്ങൾ എന്നെ കുറ്റക്കാരിയാക്കാൻ നോക്കുവാണല്ലേ? പണ്ട് നിങ്ങൾ എൻ്റെ അമ്മയോടും ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ ചെയ്തത്. നിങ്ങൾ അന്ന് ഒരു നിമിഷമെങ്കിലും പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മൂക്കും ഇങ്ങനെ ഒരു വിധി വരത്തില്ലായിരുന്നു. എടി നീ എന്തോടി പറയുന്നേ? ഞാൻ ആരാ നിനക്കറിയാലോ? ഈ സ്കൂളിന്റെ ആർട്സ് ഡയറക്ടറാ. ഞാൻ വിചാരിച്ച നിന്നെ സ്കൂളിൽ നിന്ന് എളുപ്പം പുറത്താക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്യോജിൻ എൻബിയോളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോന്നു. ഇപ്പൊ അവൻ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അവിടെ വെച്ച് കട്ടയിട്ട് നമ്മളെ സുരനെ കാണിക്കുന്നു. അപ്പൊ സുരൻ ഇപ്പൊ ഹോടങ്ങിന് പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്. അവൾ പറയുന്നു, നീ ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട, എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് പോയാൽ മതി. നീ ആരാ? നിനക്കെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാം? എന്റെ പൊണ്ണുമ്പിള്ള നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞെടുക്കേണ്ട കാര്യമാണോ? വേറെ ആരെങ്കിലും അറിഞ്ഞുള്ള സ്ഥിതി നിങ്ങൾക്കറിയാലോ. എന്നെക്കാളും കുഴപ്പം നിങ്ങൾക്ക് തന്നെയാണെന്ന് അറിയാലോ. എനിക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ രഹസ്യം നിങ്ങളുടെ ഭർത്താവും മക്കളും അറിയണം. അത് നിങ്ങൾ തന്നെ നേരിട്ട് പറയണം. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് തരുക. എടാ, നീ ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാ അതൊരിക്കലും എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തുമില്ല. അയാള് പറയുന്നു, എനിക്കറിയാം നിങ്ങളുടെ കാര്യം ആരെങ്കിലും പുറത്തറിഞ്ഞാ പിന്നെ എന്റെ ഗതിയും നമ്മുടെ ഡയറക്ടറിന്റെയും അതുപോലെ തന്നെ അസംബ്ലിമാന്റെയും വിധി തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ ഞാനൊരു മണ്ടനല്ല. നിങ്ങളുടെ കെണിയിൽ ഒരിക്കലും ഞാൻ വീഴില്ല. പകരം ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരുവ. ഈ കാര്യങ്ങളെ നിങ്ങളുടെ ഭർത്താവും മക്കളും അറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ അവരോട് പറയണം മിൻസിയോള് നിങ്ങളുടെ മകളാണ്. എടാ, എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? അത് പറയുവാണെങ്കിൽ എനിക്ക് നല്ലൊരു റീസൺ തന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ ഫോൺ എടുത്തിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഇവളെ കേൾപ്പിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ മിൻസിയോളുടെയാണ്. അപ്പൊ നേരത്തെ ഇന്നാളൊരു ദിവസം ഇവനിങ്ങനെ ഇരുന്ന് കേൾക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഹലോ ചേട്ടാ, എന്നെ അമ്മയെ അന്വേഷിച്ച് കണ്ടെത്താന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ. ആ, നീ എന്തിനാ അവരെ ഇങ്ങനെ കുറിച്ച് അന്വേഷിക്കുന്നത്? അവർ തന്നെ ഉപേക്ഷിച്ചല്ലേ? അത് പിന്നെ എൻ്റെ അമ്മ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കില്ലേ. അപ്പം എങ്ങനെ ജീവിക്കണമെന്നാ നീ എക്സ്പെക്ട് ചെയ്യുന്നേ? അവരെ അൺഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ മിൻസിയോള് പറയുന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പാണ്. അപ്പൊ അതിങ്ങനെ വീണ്ടും വീണ്ടും ഇവിടെ കേൾപ്പിക്കുന്നു. ഇത് കേട്ടോണ്ട് കരയുവാണ് നമ്മുടെ സുറിയൻ. അവൾ ചോദിക്കുന്നു, അപ്പൊ എന്റെ മോള് മിൻസിയോള് എന്നെ അന്വേഷിച്ചിരുന്നോ?
ഓടങ്ങാകെ ദേഷ്യത്തോടെ പറയുന്നു, അതെ ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. നിങ്ങൾ അവളെ ഉപേക്ഷിച്ചെങ്കിൽ പോലും അവള് നിങ്ങളെ കുറിച്ച് എപ്പോഴും എപ്പോഴും അന്വേഷിക്കുമായിരുന്നു. നിങ്ങൾ ഒരിക്കലും നല്ല അമ്മയല്ല. സ്വന്തം മകളെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ ഒരിക്കലും അമ്മയെന്ന് പോലും വിളിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയാണ് നിങ്ങൾ. ഞാൻ മിൻസിയോന്റെ ആഗ്രഹം ഉറപ്പായിട്ടും നടപ്പാക്കും. നിങ്ങളുടെ മുഖത്തെ ഈ ചിരി ഒരിക്കലും ഇനിയും നിങ്ങളുടെ മുഖത്ത് വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് ഓർമ്മയുള്ളല്ലോ എന്ന് പറഞ്ഞിട്ട് ഹോടങ് ഓടുന്നു പോകുന്നു. ഇപ്പൊ നമ്മുടെ സുരാഗ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഹോടങ് ഇങ്ങനെ ആ കാർ പാർക്കിങ്ങിലൂടെ നടന്നു പോയിക്കൊണ്ട സമയത്ത് പഴയ കുറേ ഓർമ്മകള് അവന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നു കയറുന്നു. നമ്മുടെ മിൻസിയോളിനെ കുറച്ച് ഫാമിലി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു അമേരിക്കൻ ഫാമിലി. അപ്പൊ അവര് അവർക്ക് കൊടുത്ത പേര് അന്നയെന്നായിരുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേറൊരു മോൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇവളെ അഡോപ്റ്റ് ചെയ്തത് ഇവിടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തന്നെ അവരുടെ മോന്. അപ്പം ഇപ്പം ഇവർ മൂന്നുപേരും കൂടി നമ്മുടെ അവരുടെ മോനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ അച്ഛനും അമ്മയും അവരുടെ മോനോട് പറയുന്നു, ലോകൻ അന്നയോട് ഹായ് പറഞ്ഞേ, ഇവളാ നിന്റെ അനിയത്തി. അപ്പൊ അന്ന പറയുന്നു, ഹായ് ചേട്ടാ, ചേട്ടന് സുഖല്ലേ? അന്ന് പറഞ്ഞിട്ട് അവളാ ബൊക്കെ അവന് നേരെ നീട്ടുന്നു. ഇത് ഭംഗിയുള്ള ബൊക്കെയല്ല ചേട്ടാ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ തട്ടിക്കളയുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ നല്ലൊരു ലോലിപ്പപ്പ് എടുത്ത് അവന് കൊടുക്കുന്നു. ഇന്ന് ചേട്ടൻ ഭയങ്കര ടേസ്റ്റുള്ള ചേട്ടൻ കഴിച്ചോ, എനിക്ക് വേണ്ടതല്ലേ പറഞ്ഞേ എന്നിട്ട് അവനെ തട്ടിക്കളയുന്നു. അപ്പൊ അവളുടെ പാവ ഇങ്ങനെ വെച്ചിട്ട് പറയുന്നു, എനിക്ക് പേടിയൊന്നുമില്ല. പെട്ടെന്ന് ലോകന് എന്തോ ഒരു സ്നേഹം പോലൊക്കെ അവളോട് തോന്നുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് സർജറി റൂമിൽ കിടക്കുന്ന മിൻസിയോളിനെയാണ്. സർജറി കഴിഞ്ഞു. ഇപ്പൊ അവളുടെ അടുത്ത് ലോകൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. ചേട്ടൻ പേടിക്കുന്ന ചേട്ടാ, എനിക്ക് വേദനയൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് രോഗമെല്ലാം മാറിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോവാം. അപ്പൊ ലോകനാകെ ചിരിച്ചോണ്ട് ഇവർ രണ്ടും ഇങ്ങനെ നല്ല സ്നേഹത്തോടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് മോക്ഷിന്റെ കുറ്റം ആരോപിച്ച് നമ്മുടെ മിൻസിയോളിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല, ഐ ഡിഡ്ന്റ് സ്റ്റീൽ ഇറ്റ്, ഐ ഡിഡ്ന്റ് സ്റ്റീൽ ഇറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ പോകുന്നുണ്ട്. ചേട്ടാ ചേട്ടാ പറ ചേട്ടാ, ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്നവള് പറയുന്നുണ്ടെങ്കിലും ആരും ഒന്നും മിണ്ടുന്നില്ല. ലോകൻ അതെല്ലാം കണ്ടോണ്ടാണ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ മിൻസിയോളിനെ പോലീസുകാർ കൊണ്ടുപോകുന്നു. ഇപ്പൊ ലോകൻ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലാണ്. അവന്റെ കയ്യിൽ ഒരു നെക്ലസ് ഉണ്ട്. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ ആ നെക്ലസ്? ഈ നെക്ലസ് മോഷ്ടിച്ചെന്ന് പറഞ്ഞല്ലേ അന്നെ പോലീസ് കൊണ്ടുപോയത്? അതെ, അവളൊന്നും മോഷ്ടിച്ചില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ അവളിവിടെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അവളെ കൊണ്ടുള്ള നമ്മുടെ ആവശ്യം കഴിഞ്ഞു. ഇനിയും അവളിവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് നിനക്ക് തന്നെ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവൾക്ക് മേലെ ആ കുറ്റം ആരോപിച്ചതെന്ന് അവളുടെ അച്ഛനും അമ്മയും പറയുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് ഒരു മനുഷ്യരാണോ? നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നി? എനിക്കിത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ആകെ ദേഷ്യത്തോടെ നമ്മുടെ ലോകം പറയുന്നു. അപ്പോൾ ഈ പഴയ ഓർമ്മകളെല്ലാം മനസ്സിങ്ങനെ വെച്ചുകൊണ്ട് അവനവനെ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറമെ ഒരു കാർ അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അത് നമ്മുടെ സൂര്യോൻ്റെ കാറാണ്. അപ്പോൾ അവന് മനസ്സിലായി തന്നെ ഫോളോ ചെയ്ത് ആരോ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പീഡിൽ ഇങ്ങനെ റോഡിലൂടെ പോകുന്നുണ്ട്, വഴിയൊക്കെ വെട്ടിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷേ സൂര്യോനും അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് നമ്മൾ നല്ല സ്റ്റെപ്പുകൾ അവളവൻ്റെ ബൈക്ക് ഓടിച്ചുകൊണ്ട് ആ സ്റ്റെപ്പിലൂടെ താഴ്ത്തു പോയി. പക്ഷേ കാറിൻ്റെ താഴ്ത്തു സ്റ്റെപ്പ് വഴി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവളവിടെ നിർത്തി. അപ്പോൾ ഫോടൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. സുരേൻ ഫോൺ കോൾ ചെയ്തിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവിനെ വിളിക്കുന്നു. എന്ന് പറയുന്നു, എനിക്കൊരാളെ പറ്റി അന്വേഷിക്കാനുണ്ട്. ഹോഡോങ് എന്ന അയാളുടെ പേര്. ഷോങ് ആർട്സ് സ്കൂളിൽ പി ടി ടീച്ചറായിട്ട് അയാൾ വർക്ക് ചെയ്യുന്നത്. അയാൾക്ക് ഈ ഹോക്ക് ഓർഫനേജായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു, അവിടെ വളർന്ന ആളാന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ അയാളെ പറ്റി എനിക്ക് അന്വേഷിച്ചു തരണം. അടുത്ത സീന് നമ്മളെ കാണിക്കുന്നത് സോക്കിങ് അപ്പം ഡാൻറ്റിയുടെ മുമ്പിലാണ്. അപ്പോൾ അവളെ എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫോണിനെ ഹോഡോങ് എടുത്തിട്ട് അടിച്ചില്ലേ, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാൻറ്റി ആകെ ദേഷ്യത്തിലാണ്. എന്ത്, അയാൾ അങ്ങനെ ചെയ്യുന്നു? അയാൾക്ക് എങ്ങനെ ധൈര്യം തോന്നി എങ്ങനെയൊക്കെ ചെയ്യാം? അതെ വെച്ചാ അയാളിപ്പോ ആകും മനോഭാവത്തോടെ ഞങ്ങളോട് പെരുമാറുന്നേ. എന്തോ ഒരു ദേഷ്യമുള്ള പോലെ അയാൾ എപ്പോഴും ചേട്ടനോട് പെരുമാറുന്നേ. അയാൾക്കിട്ടുള്ളപ്പോഴാണ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഡാൻറ്റി ആരെയോ ഫോൺ ചെയ്യുന്നു. ഇപ്പൊ ഡാൻറ്റിയും ലീയും അതുപോലെ ഹോഡങ്ങും ഒരു ബേസ്ബോൾ സ്റ്റേഡിയത്തിലാണ്. ഹോഡങ് പറയുന്നു, എന്തുപോലെ സ്റ്റേഡിയം, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടേ ഇല്ല. ഓക്കെ, നമുക്ക് മൂന്ന് പേർക്കും ബേസ്ബോൾ കളിക്കാം. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ആർക്കാണോ അയാളുടെ ഒരു വിഷ് ഞാൻ നടത്തി തരും എന്ന് ഡാൻറ്റി പറയുന്നു. എന്നാ ഓക്കെ, പിന്നെ എനിക്ക് ബേസ്ബോളിൽ അത്ര പരിചയമൊന്നും ഇല്ല കേട്ടോ എന്ന് ഹോഡങ്ങും പറയുന്നു. അപ്പം ലീയും കളിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പം ആരാണ് പിച്ചർ, ആരാണ് നമുക്കിടെ എറിയാൻ പോകുന്നത്? അപ്പോൾ അവരിങ്ങനെ നേരെ നോക്കുമ്പം നല്ല ബേസ്ബോളിലെ ഫേമസ് പ്ലെയർ ആയിട്ടുള്ള ഒരാളാണ്, ഡാൻറ്റിയുടെ അടുത്ത ആളാണ്, ഡാൻറ്റിയുടെ അനിയനെ പോലൊക്കെ തന്നെ കേട്ടോ. കിം ബിയോങ് എന്നാ പേര്.
അയാളെ കണ്ട ഹോടോ ആദ്യം കെട്ടി. ഓ മൈ ഗോഡ്, ഇയാള് ഫേമസ് ബേസ്ബോൾ പ്ലെയർ അല്ലേ. അയ്യോ, ഇയാള് ഞാൻ ടി വി മാത്രമേ കണ്ടുള്ളൂ. ഇയാളെ അറിയാൻ പോന്നെ. ലിവറത് പിന്നല്ലാതെ ഇയാൾ നമ്മുടെ ഡാൻജയുടെ സ്വന്തം ആളല്ലേ. അപ്പൊ ഡാൻജെ പറഞ്ഞനുസരിച്ച് ഇയാള് ഹോഡോഗിന്റെ ശത്രുവായിട്ട് തന്നെ കാണുന്നു കേട്ടോ. ഫസ്റ്റ് ലീ പോന്നു, അവന് ഗോളൊന്നും അടിക്കാൻ പറ്റുന്നില്ല, അവനവിടെ നാണം കെട്ടിട്ട് പോരുന്നു. അടുത്തായിട്ട് ഡാൻറ്റേ പോകുന്നു. ഡാൻറ്റേ ആവുമ്പം ഇയാൾ എങ്ങനെയായിരിക്കും ബോൾ എറിഞ്ഞു കൊടുക്കുന്നത് നമുക്കറിയാലോ. ഡാൻറ്റേ മൂന്നെണ്ണം അടിക്കുന്നുണ്ട്. അവസാനമായിട്ട് പോകുന്നത് നമ്മുടെ ഹോഡോങ്ങാണ്. അവൻ ചെല്ലുന്നു. അപ്പം ഡാൻറ്റേ സൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കിംബിയോങ്ങിന്. അപ്പം അയാൾ ആദ്യത്തെ ബോൾ എറിയുന്നു. ആ ബോൾ ഇങ്ങനെ മണ്ണിലൂടെ ഇങ്ങനെ ഭൂമിയെല്ലാം പിളർന്നുകൊണ്ട് പോവുകയാണ്. അത് കണ്ടപ്പോഴേ ഹോഡോങ്ങിനെ തല ചുറ്റി, അവരവിടെ നീങ്ങും. രണ്ടാമത്തെ ബോള്, ഒറ്റ ബോൾ, പത്ത് ബോളുകൾ ഇങ്ങനെ വരുവാണ്. അതും അവന് മിസ്സായി. മൂന്നാമത്തെ ബോള് വരികയാണ് കേട്ടോ, ഒരു ഡ്രാഗൺ കൂട്ട്. അവനെ നേർക്ക് വരുന്നു. ഹോടങ്ങനെ അടിപൊളിയൊരു ഹിറ്റ് കൊടുക്കുന്നു. അത് ചെന്നിട്ട് നമ്മുടെ ഈ സ്ക്രീനൊക്കെ കാണിക്കത്തില്ലയോ, മാർക്കൊക്കെ, ആ സ്ക്രീനിൽ പോയ ഒരൊറ്റ കൊള്ളല്. ഹോം റൺ ആണ് അവന് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഡാൻറ്റേക്കാളും പോയിന്റ്സ് ഉണ്ട്. അവനാണ് ഈ കോമ്പറ്റീഷൻ ജയിച്ചിരിക്കുന്നത്. അരെ വാ, അവൻ ആകെ സന്തോഷത്തിലാണ്. ലിയൊക്കെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ടാ. നീ ഏ പറഞ്ഞു നിനക്ക് ബേസ്ബോൾ കളിക്കാൻ അറിയത്തില്ലെന്ന്? നീ ശരിക്കും ഒരു പ്രോ പ്ലെയർ ആണല്ലോ. അപ്പൊ പിന്നെ പറ, എന്റെ വിഷ് എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അപ്പം ഡാൻറ്റേയും ലീയും ഫോൺ ചെക്ക് ചെയ്യുമ്പം ആർക്കും നിൽക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടെ ഒരു ചെറുക്കനെ എടുത്തിട്ട് ഇടിച്ച വീഡിയോ അല്ലയോ ഡാൻറ്റേ ഡിലീറ്റ് ചെയ്യുന്ന കരുതിയ ആ വീഡിയോ. ഡാ, നീ നിങ്ങളോട് പറഞ്ഞില്ലയോ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന? അതൊരു കള്ളമായിരുന്നു. ഡാ, നീ എന്തോടാ നീ ആഗ്രഹിക്കുന്നേ? സത്യം പറയണം, നിന്റെ ഉദ്ദേശം എന്തുവാ? എന്നെ പണം വാങ്ങിച്ചിട്ട് നീനെ ചതിക്കുവാണല്ലേ എന്ന് ഡാൻറ്റേ പറയുന്നു. ഹോണങ് പറയുന്നു, പണമോ? ഏത് പണം? ഓ, ആ സ്വർണ്ണ കട്ടുകളാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പോരുമ്പോ തന്നെ നിങ്ങളുടെ സെറ്റ് വെച്ചിരുന്നല്ലോ, നിങ്ങൾ അത് കണ്ടില്ലേ? എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട. ഈ വീഡിയോ ഈ ലോകം മൊത്തം എത്തണം, അതാണ് എന്റെ ആഗ്രഹം. നീ എന്നോടാ കളിക്കുന്നെന്നുള്ള കാര്യം നീ ഓർത്തോണം. എനിക്ക് നിങ്ങളോട് സംസാരിച്ചിട്ട് സമയമില്ല, എനിക്ക് നാളെ ക്ലാസ് ഉള്ളതാ എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ടു വന്നപ്പോ ലീ ഡാൻറ്റേ പറയുന്നു, ശരിക്കും വെറും ഒരു ടീച്ചർ മാത്രമാണോ? ഡാൻറ്റേ, നിങ്ങൾ ശരിക്കും ഇയാളെ കുറിച്ച് അന്വേഷിക്കണം, ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോഡോങ് അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ വന്ന് അവൻ താമസിക്കുന്ന ഹോട്ടലിലെത്തി. അപ്പം അവനെ കാത്ത് അവിടെ ഇങ്ങനെ നിറയെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവനെ ഇങ്ങനെ വണങ്ങി നിൽക്കുവാണ്. അവൻ ആ ഹെൽമെറ്റ് ഒക്കെ കൊടുത്തിട്ട് പതുക്കെ അവൻ്റെ മുന്നോട്ട് ചെല്ലുന്നു. അവൻ വെച്ചിരുന്ന വെപ്പ് മുടി മാറ്റുന്നു. വെപ്പ് മീശയും അതുപോലെ ആ വെപ്പ് പല്ലും, ഇല്ല ഡ്രാക്കുകളുടെയൊക്കെ കൂർത്തിരിക്കുന്ന പല്ലുകൾ വെച്ചിരുന്ന വെപ്പ് പല്ലൊക്കെ മാറ്റുന്നു. ഇതാണ് ലോഗൻ. നമ്മൾ കണ്ടിരുന്ന അന്നയുടെ സഹോദരനായ ലോഗനാണ് ഹോഡോങ് എന്ന പേരിൽ ഇത്രയും നേരം അവരുടെ പി ടി ടീച്ചറായിട്ട് നടന്നിരുന്നത്. എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ ലോഗൻ വന്നത്. അപ്പൊ ലോഗന്റെ റൂമിൽ ലോഗനും അന്നയും, അന്നയെന്ന് പറഞ്ഞാൽ നമ്മുടെ മിൻസിയോളായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ട്. മിൻസിയോള് സൂയിസൈഡ് ചെയ്തല്ലേ? ഒരിക്കലും മിൻസിയോൾ അത് ചെയ്യത്തില്ല എന്ന് ആകെ ദേഷ്യത്തോടെ അവനിങ്ങനെ വിളിച്ചു പോകുന്നു. അവിടെ വെച്ച് കട്ടിയിട്ട് നമ്മളെ നമ്മുടെ സ്യോജിനെ കാണിക്കുന്നത്. സ്യോജിൻ ഇപ്പൊ എൻറോളിന്റെ റൂമിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എൻറോളെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പൊ സ്യോജിന് ആകെ ദേഷ്യത്തോടെ പറയുന്നു, ഇടി നാളെ ഇതിന്റെ ഓഡീഷനാ, ഇപ്പൊ നീ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നേ? എനിക്ക് വയ്യമ്മേ, എനിക്ക് ആകെ ടെൻഷനാ. നാളത്തെ ആ ഓഡീഷനെ കുറിച്ച് ആലോചിക്കുന്ന രോന, എനിക്ക് അവളുടെ പേര് കേൾക്കുന്നതിന് ഇഷ്ടമല്ല. അവളും ഉണ്ടല്ലോ ഓഡീഷന്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താന്ന് പോന്ന്, ഒരേ പ്ലേസിലാ താമസിക്കുന്നത്, എനിക്ക് അവളെ കാണുന്ന പോലെ ഇഷ്ടമല്ല. ചോദിച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരു മെന്റാലിറ്റി വെച്ചുകൊണ്ടാണോ നീ ഒരു വോക്കലിസ്റ്റ് ആവാൻ പോന്നെ? നിനക്കൊരു ഫേമസ് സിംഗർ ആവണമെങ്കിൽ നിന്റെ മനസ്സിൽ ധൈര്യം ഉണ്ടാവണം. നീ എന്റെ മോളാ, ഇത്രേ ഉള്ളോ നീ? എന്തായാലും അമ്മേ, ഞാനാ തോക്കിക്കും. പക്ഷെ എനിക്ക് എന്തോ പോലെ നാളത്തെ ഓഡീഷന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ജഡ്ജിമാരൊക്കെ അല്ലേ വരുന്നേ. എന്തെങ്കിലും തെറ്റ് ഞാൻ അവരുടെ വെച്ച് ചെയ്യുന്ന. പെട്ടെന്ന് സ്യോജിൻ ഒരു ഫയൽ എടുത്ത് അവർക്ക് വരെ നിൽക്കുന്നു. എന്തോ അമ്മ ഇത്? ഇതോ, ഇത് നാളത്തേക്കുള്ള ഓഡീഷൻ സ്ക്രിപ്റ്റാ. ഓഡീഷൻ സ്ക്രിപ്റ്റോ അമ്മയുടെ നാളെ വരത്തോളൂ, ഇതിപ്പോഴേ. അതൊക്കെ ഞാൻ ഒപ്പിച്ചു. അപ്പോൾ നമ്മുടെ സ്യോജനാണെങ്കിൽ അവിടുത്തെ ജഡ്ജസിനെ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് അവളിത് വാങ്ങിച്ചത്. എൻ്റെ ഓളിന് വേണ്ടിയാണ് കേട്ടോ, പക്കാ ചതി എന്ന് തന്നെ പറയാം.
മറ്റുള്ള കുട്ടികളിൽ നിന്നും ചതിച്ച് എൻബിയോളെ ജയിക്കാൻ വേണ്ടിയാണ് സ്യോദിൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എൻബിയോളെ അവിടെ നോക്കുമ്പോൾ എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതിക്കുന്നത്. അപ്പൊ അമ്മേ, അപ്പൊ നാളെ ഇംഗ്ലീഷിലായിരിക്കും ടെസ്റ്റ്. എല്ലാരും കൊറിയനാന്ന് കരുതി പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആക്കൊണ്ടിരിക്കുക. അതെ, ഇംഗ്ലീഷിലായിരിക്കും. അത് തന്നെയായിരിക്കും ഇവിടുത്തെ കീ പോയിന്റ്. നിന്റെ ഇംഗ്ലീഷിലെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കണം അല്ലേ? ആണമ്മേ, ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാം അവതരിപ്പിക്കും. ആ സ്റ്റോക്കിങ്ങിന് മുമ്പിലും എനിക്ക് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ പിച്ചക്കാർ രോനയുടെ മുമ്പിലും എന്ന് പറഞ്ഞിട്ടൊരു വല്ലാത്ത മുഖത്തോടെ നമ്മുടെ എൻബിയോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടെ ഈ പാട്ട് തീരുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സസ്യ ട്യൂൺ.